ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇ ഫോർ റെഡി സ്പേസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്ലെയിൻ മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ നമ്മുടെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇമേജ് കാണുന്നത്, നമ്മുടെ ഇമേജ് തന്നെ എങ്ങനെ കണ്ണാടിയിൽ കാണുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിനുവേണ്ടി നിങ്ങൾ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം, ഒരു പിക്ചർ വരയ്ക്കാൻ പഠിക്കണം. ആ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ പിക്ചർ നമ്മൾ ഇന്ന് വരയ്ക്കാനും കൂടി പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ പറയുന്നത് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന വെച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് ക്ലിയർ ആയിട്ട് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതിന്റെ രണ്ട് ലോസും കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അത് വെച്ച് ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ റിഫ്ലക്ഷന്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, ആവശ്യമുള്ളത് കണ്ടാതെ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ ഡൗട്ടുകൾ വരുന്നുണ്ട്, നല്ല നല്ല ഡൗട്ടുകൾ വരുന്നുണ്ട്. ഈ ഡൗട്ടുകളൊക്കെ പരമാവധി നമ്മൾ ക്ലിയർ ആയി നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടോ, ഫിസിക്സ് കെമിസ്ട്രി ടോപ്പിക്കിൽ ഏത് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളും നമുക്ക് ഇവിടെ കമന്റ് ചെയ്യാം, അപ്പൊ അതിന് റിപ്ലൈ ചെയ്യും. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത് പ്ലെയിൻ മിററിനെ കുറിച്ചാണ്. ഞാനൊരു പ്ലെയിൻ മിറർ വരയ്ക്കുകയാണ്. പ്ലെയിൻ മിറർ എന്നാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ. റിഫ്ലക്ഷൻ എന്നുള്ള ഫിനോമിന പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പ്ലെയിൻ മിററിന്റെ ഒരു സൈഡ് നല്ല സ്മൂത്ത് ആയിരിക്കും, അടുത്ത സൈഡ് റഫ് സർഫസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സൈഡിൽ മാത്രമേ റിഫ്ലക്ഷൻ നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ഒരു മിറർ എടുത്തിട്ട് നമ്മുടെ അപ്പർ സൈഡ് നോക്കി കഴിഞ്ഞാൽ അപ്പർ സൈഡിൽ നമുക്ക് ഇമേജ് കാണാൻ പറ്റില്ല, ഒരു സൈഡിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. സോ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കാം. ഒബ്ജക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൈറ്റ് സോഴ്സ് ആണ്, ഒരു ചെറിയ ടോർച്ച് ആണ് വെക്കുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു LED ലൈറ്റ് ആണ് വെക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലൈറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ലൈറ്റ് സോഴ്സും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്ന് അവിടെ ലൈറ്റുകൾ നമ്മുടെ എവിടേക്ക് ഒന്ന് ഇരിക്കും, മിററിൽ ഒന്ന് ഇരിക്കും അല്ലേ. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു ലൈറ്റ് വരയ്ക്കാണ്, ലൈറ്റ് റേ വരയ്ക്കാണ്, ഒരു ലൈറ്റ് റേ ഞാൻ വരച്ചു. ഓക്കെ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഈ വരുന്ന ലൈറ്റിന്റെ പേരെന്താണ്, ആ അത് ഇൻസിഡന്റ് റേ ആണ്, ഇൻസിഡന്റ് റേ. ഇനി എന്ത് സംഭവിക്കുന്നത്, റിഫ്ലക്ട് ചെയ്യും. എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആകുന്ന രീതിയിൽ റിഫ്ലക്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആകുന്ന രീതിയിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തു. സോ ഇവിടെ നമ്മളൊരു നോർമൽ വർക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഈ രീതിയിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് കാണാം. ഇത് ഇൻസിഡന്റ് റേ വരച്ചു, റിഫ്ലക്റ്റഡ് റേ വരച്ചു. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു ലൈറ്റിന്റെ വേവ് അല്ല വരുന്നത്, കുറെ ലൈറ്റുകൾ വരുന്നുണ്ട് അല്ലെ, കുറെ ലൈറ്റിന്റെ റേസ് വരുന്നുണ്ട്. അപ്പൊ പല ഡിഫറൻറ്റ് റേസ് ഉണ്ട്. അപ്പൊ വേറെ റേ ഞാൻ വരയ്ക്കുകയാണ്, വേറെ റേ ഞാൻ വരച്ചു, അത് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തു. അവിടെ എന്ത് സംഭവിക്കും, സെയിം ലോ തന്നെ, ഏത് ലോ, ആ ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആവണം. അതുപോലെ എന്ത് ചെയ്യും, ആ ലൈറ്റും റിഫ്ലക്ട് ചെയ്യും. സോ ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഈ നോക്കിയേ, നമ്മൾ ഇത് എത്രമാത്രം എക്സ്റ്റെൻഡ് ചെയ്താലും നമുക്ക് അവിടെ ഒരു ഇത് കൂട്ടിമുട്ടില്ല. എവിടെയാണോ ഇത് കൂട്ടിമുട്ടുന്നത്, ഈ രണ്ട് റേസ് എവിടെയാണോ കൂട്ടിമുട്ടുന്നത്, അവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എത്ര നീട്ടി വരച്ചാലും ഇത് കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താണ്, ആ ഇത് അകന്ന് 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 ഇത് പോയിട്ടിരിക്കാം അല്ലേ, മുകളിലേക്ക് പോകുന്ന അകന്ന് അകന്ന് പോകണം. കണ്ടോ, ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായുള്ളൂ, ഇവിടെ ഇപ്പം ഇത്രേ കൂടി. അപ്പോൾ ഒരു കാരണവശാലും എന്തെയില്ല, അവിടെ പോയി കൂട്ടിമുട്ടില്ല. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് എന്തുണ്ടാവില്ല, ഇമേജ് ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ താഴേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വിചാരിക്കാം, ഡോട്ടർ ലൈനിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഡോട്ടർ ലൈൻ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ലൈറ്റ് ഇങ്ങോട്ട് കടന്നു പോകില്ല. കാരണം എന്താണ്, ആ ഇതൊരു റഫ് സർഫസ് ആണ്, അപ്പൊ അതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡോട്ടർ ലൈൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡോട്ടർ ലൈൻ നമ്മൾ ഇനി ഉപയോഗിക്കും, നമ്മൾ സ്പെറിക്കൽ മിറർ ഒക്കെ പഠിക്കുമ്പോൾ ഡോട്ടർ ലൈൻ ഉപയോഗിക്കും. അപ്പൊ ഡോട്ടർ ലൈൻ ഉപയോഗിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, അവിടേക്ക് ലൈറ്റ് പോകുന്നില്ല, നമ്മളൊരു ഇമാജിനറി പോലെ അവിടേക്ക് എടുക്കാം, ലൈറ്റ് പോകുന്നു എന്ന് തോന്നുന്ന രീതിയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. സോ ഡോട്ടർ ലൈൻ വരച്ചു, അതുപോലെ തന്നെ ഇതിന്റെയും ഇതും എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഡോട്ടർ ലൈൻ വെച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവർ രണ്ടും കൂടി ഈ ഒരു പോയിന്റിൽ, ഞാൻ ഡോട്ട് ഡോട്ട് ലൈൻ ഇട്ടുണ്ട്, ആ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടാണ്, കൂട്ടിമുട്ടാണ്. അപ്പൊ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് ഇവിടെ എന്താ വെച്ചേ, ലൈറ്റ് സോഴ്സ്, ലൈറ്റ് സോഴ്സ് ആണ് വെച്ചേ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത് ഇവിടെ നമ്മുടെ കണ്ണാന്ന് വിചാരിക്കുക കേട്ടോ, പടത്തിന്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നും വലിയ സെറ്റപ്പ് ഉണ്ടാവില്ല. അവിടെ നമ്മുടെ കണ്ണാന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ നോക്കുന്നതാണ് അവിടെ നിന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇമേജ് കാണുന്നത് ഇവിടെ ആയിരിക്കും.
ഈ കണ്ണാടിയിൽ നമ്മൾ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇമേജ് കാണും. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ഇമേജ് കാണുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു പിക്ചർ നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. എക്സാമിന് എപ്പോഴും ചോദിച്ചാലും പ്ലെയിൻ മിററിലെ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പിക്ചർ നിങ്ങൾ വരച്ചോ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയ അവിടെ, നിങ്ങൾക്ക് ആ കാര്യം അറിയാമെന്ന് ടീച്ചർമാർക്ക് മനസ്സിലായി. അപ്പൊ ഇത് വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി തന്നെ വരയ്ക്കാൻ പഠിക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം, ഞാൻ രണ്ട് റേ ആണ് വരച്ചിരിക്കുന്നത്, രണ്ട് റേ ഡിഫറെന്റ് പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് റിഫ്ലക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ഇത് അകന്നകന്ന് പൊക്കോളണം, ഇവിടേക്ക് കൂട്ടിയുണ്ട്, ഇവിടെ കൂട്ടിമുട്ടേ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ ഇവിടെ കണ്ണാടിയിൽ നോക്കുന്നു, നമുക്ക് ഇവിടെ ഇമേജ് കിട്ടുന്നു. ക്ലിയർ. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റുകൾ പഠിക്കാനുള്ളത്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഞാൻ തൽക്കാലം യു എന്ന് കൊടുക്കുകയാണ്. യു. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യു ഒക്കെ നമ്മൾ പറയും. ഇനി ഇത് മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിന് ഞാൻ വി എന്ന് കൊടുക്കണം. ഒരു പ്ലെയിൻ മിറർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, പ്ലെയിൻ മിറർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ഈക്വൽ ടു വി ആയിരിക്കും. യു ഈക്വൽ ടു വി ആയിരിക്കും. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ, ഒബ്ജക്റ്റ് ആൻഡ് മിറർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണേ. ഒരു പ്ലെയിൻ മിററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചു, നമ്മൾ അതിൻ്റെ ഇമേജ് ഈ മിററിൽ കാണുന്നു, അപ്പോൾ ഈ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് അത് എത്രയാണോ അത് തന്നെയായിരിക്കും എന്തും ഈ മിററും ഇമേജും നമ്മൾ ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നിന്ന് എത്ര അകലെയാണ് നിൽക്കുന്നത് അത്രയും അകലെ തന്നെയായിരിക്കും അവിടെയും കാണുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, പ്ലെയിൻ മിററിലുള്ള ഒന്നാമത്തെ പോയിന്റ്. ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് മിറർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. ക്ലിയർ. ഇനി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇമേജ് ആണോ വെർച്വൽ ഇമേജ് ആണോ, റിയൽ ഇമേജ് ആണോ വെർച്വൽ ഇമേജ് ആണോ. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം നമ്മളൊരു കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു വെർച്വൽ ഇമേജാണ് അവിടെ കാണുന്നത്. ഒരിക്കലും ശരിക്കുള്ള ഞാൻ ആ കണ്ണാടി ഉള്ളിലില്ല, ഞാൻ പുറത്താണ് അല്ലേ. ഇതെപ്പോഴും നമുക്ക് പറയുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളവിടെ കാണുന്നത് വെർച്വൽ ഇമേജാണ്. എന്താണ് കാണുന്നത്? വെർച്വൽ ഇമേജാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണേ, വെർച്വൽ ഇമേജ്. അപ്പൊ റിയൽ ഇമേജ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇമേജിനെ ഒരു സ്ക്രീനിൽ കാണിക്കാൻ പറ്റണം, സ്ക്രീനിലേക്ക് എത്തിക്കാൻ പറ്റണം. നമ്മൾ സ്പെറിക്കൽ മിറർ എന്ന് പറയുമ്പോൾ റിയൽ ഇമേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ സ്ക്രീനിലേക്ക് കാണിക്കാൻ പറ്റണം, അതായിരിക്കും എന്ത്, റിയൽ ഇമേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്താണ്, അത് വെർച്വൽ ഇമേജ് ആണ്. എന്നാണ് വെർച്വൽ ഇമേജ്. അപ്പൊ രണ്ട് പോയിന്റ് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് താഴെ തിരിഞ്ഞാണോ നേരെയാണ് ഇരിക്കുന്നത്? നേരെയാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ കണ്ണാടിയിൽ എപ്പോഴും കാണുമ്പോൾ നമ്മളെ നേരെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, തല തിരിഞ്ഞുള്ള ഇമേജുകളായിരിക്കും നോർമൽ കണ്ടീഷനിൽ റിയൽ ഇമേജ് എന്നൊക്കെ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്ലെയിൻ മിററിലെ ഇമേജ് ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. പിക്ചർ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക, റിയൽ വെർച്വൽ ഇമേജ് ആണെന്ന് ഓർത്തിരിക്കുക, യുവും വിയും ഈക്വൽ ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, റിപ്ലൈ ചെയ്യും. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ അതിലാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.